C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എത്ര നേരമായി ഇവിടെ ആഹാരം വിളമ്പി വെച്ചിട്ടെന്ന് നീ കണ്ടതല്ലേ? ഇന്നലെ വരെ നാട്ടുകാർക്ക് ആഹാരം വിളമ്പി കൊടുത്ത പെണ്ണ് ഇന്ന് ഇവിടെ വിളമ്പി വെച്ചിട്ട് വിളിക്കുമ്പോ ഇങ്ങനെ ധിക്കാരം കാണിക്കാൻ പാടില്ല. അല്ലെങ്കിലും മുൻവാതില് കടന്ന് തല ഉയർത്തി പിടിച്ച് വരുന്നവൾക്കും അടുക്കള വാതിലൂടെ നൂഴ്ന്നു കയറി വരുന്നവൾക്കും ഒരേ സ്വഭാവം ആയിരിക്കില്ലെന്ന് നിനക്കറിയില്ലല്ലോ. മുൻവാതിൽ വഴി വരുന്ന അന്തസ്സുള്ളവൾക്കെ ഊണുമേശയിൽ ഇലയിട്ട് സദ്യ കൊടുക്കാവൂ. അടുക്കള വാതില് വഴി വലിഞ്ഞു കയറി വന്നവൾക്ക് പിൻമുറ്റത്ത് കുഴി കുത്തി കുമ്പിളിൽ കഞ്ഞു കൊടുക്കണം. അതാ ഇനി ചെയ്യേണ്ടത്. സത്യമേ, പ്ലീസ്. അടുക്കള വാതില് വഴി ആര് കയറിന്നായി പറയുന്നേ? നിങ്ങളുടെ മകൻ താലി കെട്ടിയാ എന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. കുഴി കുത്തി കുമ്പിളിൽ കഞ്ഞി കുടിക്കാനുള്ള ഭിക്ഷക്കാരി അല്ല ഞാൻ. കെട്ടിയെന്നത് സത്യം തന്നെ, പക്ഷേ കെട്ടാൻ താലി ഉയർത്തിപ്പിടിച്ച് കെഞ്ചിയത് ആരാടി? പുളിങ്കൊമ്പിൽ തന്നെ പിടിക്കുമ്പോ അതിൽ പുളി ഉറുമ്പുണ്ടോന്ന് നോക്കണോന്ന് പഠിപ്പിച്ചില്ലേ നിന്റെ അമ്മ? എന്റെ അമ്മയെ ഇതിലേക്ക് വലിച്ചഴക്കരുതെന്ന് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഞാൻ. നിർത്തടി, ഒരു വെറും ചായക്കടക്കാരി വന്നിട്ട് എന്റെ ഇവളുടെ മുന്നിൽ നിന്ന് ഷട്ടപ്പ് പറയുന്നു. IASനൊന്നും ശ്രമിച്ചില്ലെങ്കിലും നിന്നെ പോലെ തന്നെ വിദ്യാഭ്യാസമുള്ള പെണ്ണ ഈ സുസ്മിത. അതുകൊണ്ടേ കൂടുതൽ നിഗളിക്കാതെ വല്ലത് കഴിച്ചിട്ട് പോവാൻ നോക്ക്. സുസ്മിത വാ, നമുക്കേ പിന്നീട് വന്ന് കഴിക്കാം. ഇവളിവനും പോയിട്ട് മതി. വാ മോളെ. സത്യം, ഈ കാണിക്കുന്നത് വളരെ മോശമാ. ഞാൻ വേണമെങ്കിൽ തിരികെ പൊയ്ക്കോളാം. നിങ്ങളിരുന്ന് ആഹാരം കഴിക്കേ. വഴിന്ന് മാറ. പറ്റില്ല. ആഹാരത്തിന് മുന്നിൽ വെച്ച് സത്യാമ്മയെ കാണിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യ. ഓഹോ, എന്നാൽ എന്താ അപമാനെന്നും ഞാൻ നിനക്ക് കാണിച്ചു തരാം. വാടി ഇവിടെ. അവക്ക് വേണ്ടതങ്ങ് കൊടുത്തേ കാൻഡി. ഭാമാൻ്റെ ആരാണെന്ന് അവൾ മനസ്സിലാക്കട്ടെ. എന്താ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഇവൾക്ക് കാണിച്ചു കൊടുക്കാന്ന് വെച്ചാ പൊയ്ക്കണം. നിനക്കിനി ഈ വീട്ടിൽ സ്ഥാനമില്ല. പോകാൻ ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.